മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെല്ലൈക്കണും അമർത്തു. ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ വനത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 14. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം 14. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങൾ? 29.101%. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 29.101% വനങ്ങളാണ്. കേരളത്തിലെ സസ്യങ്ങളുടെ വന്യതയെയും സമൃദ്ധിയെയും കുറിച്ച് പറയുന്ന വിദേശ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? മലബാർ മാനുവൽ, എഴുതിയത് വില്യം ലോഗൻ. മെമ്മോയൽസ് ഓഫ് ട്രാവൻകൂർ, ബ്രിട്ടീഷ് സർവേ ഉദ്യോഗസ്ഥരായ വാർഡും കോർണറും ചേർന്നെഴുതിയത്. മലബാർ മാനുവലും മെമ്മോയൽസ് ഓഫ് ട്രാവൻകൂറും കേരളത്തിലെ സസ്യങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ചും വന്യതയെക്കുറിച്ചും പറയുന്ന വിദേശ ഗ്രന്ഥങ്ങളാണ്. വനസമൃദ്ധിയിൽ 2. സ്ഥാനം വയനാടിനും 3. സ്ഥാനം പത്തനംതിട്ടയ്ക്കുമാണ്. വനഭൂമി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇലപൊഴി കാടുകളാണ് കേരളത്തിലെ പ്രധാന വനങ്ങൾ. മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകൾ. വനഭൂമി ഏറ്റവും കുറവുള്ള കേരള ജില്ല ഏതാണ്? ആലപ്പുഴ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയാണ് വയനാട്. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനമാണ് വിയ്യാപുരം. ഇത് ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? മറയൂർ. ഇടുക്കി ജില്ലയിലാണ് മറയൂർ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ്? കോന്നി. കേരളത്തിലെ ആദ്യ റിസർവ് വനമാണ് കോന്നി. കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷമാണ് 1888. 1888 കോന്നിയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം. കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം ഏതാണ്? തേക്ക്. കേരളത്തിൽ വനവൽക്കരണത്തിനായി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷമാണ് തേക്ക്. 2. യൂക്കാലിപ്റ്റസ്. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? റാന്നി. കേരളത്തിൽ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഏതാണ്? അഗസ്ത്യവനം. വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷനാണ് അഗസ്ത്യവനം. കേരളത്തിലെ വന ഡിവിഷനുകളുടെ എണ്ണം 36. ഇനി കേരള സർക്കാർ വനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ ചില പദ്ധതികൾ. കേരളത്തിലെ വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ഗ്രാമീണ ജനതയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമഹരിത സംഘം. കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ചത് മരുതിമല. ഇത് കൊല്ലം ജില്ലയിലാണ്. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണ് വനശ്രീ എന്നറിയപ്പെടുന്നത്. തീരപ്രദേശത്തെ ജൈവ സംരക്ഷണ ലക്ഷ്യമാക്കി
കേരളത്തിലെ വനം, മത്സ്യബന്ധന വകുപ്പുകൾ എന്നിവ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിത തീരം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എന്റെ മരം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എന്റെ മരം. സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടിയാണ് നമ്മുടെ വരം. കലാലയങ്ങളാണെങ്കിൽ നമ്മുടെ മരം പദ്ധതി, വിദ്യാലയങ്ങളാണെങ്കിൽ എന്റെ മരം പദ്ധതി. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് എന്റെ മരം. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് എന്റെ മരം. വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹ്യ വനവൽക്കരണ പദ്ധതി അറിയപ്പെടുന്നത് വഴിയോര തണൽ. ഇത് 2009 ജൂൺ 5 നിലവിൽ വന്നത്. പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് മണ്ണെഴുത്ത്. പ്രകൃതിയെ അറിയാനും ആദരിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് മണ്ണെഴുത്ത്. ഇനി ചില വന നിയമങ്ങൾ. തിരുവിതാംകൂറിൽ വന നിയമം നിലവിൽ വന്ന വർഷം 1887. 1887 തിരുവിതാംകൂറിൽ വന നിയമം നിലവിൽ വന്നത്. കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. കേരളത്തിൽ വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് 1998. എന്നാൽ കേരള വന നിയമം നിലവിൽ വന്നത് 1961. കേരള വന നിയമം വന്നത് 1961. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ഇനി ചില ആസ്ഥാനങ്ങൾ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട്, തിരുവനന്തപുരം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാടും, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്തും, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലുമാണ്. കേന്ദ്ര കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേന്ദ്ര കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ KFDC. KFDC. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? നിലമ്പൂരിൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്നത് കന്നിമരം പറമ്പിക്കുളം സാങ്ച്വറിയിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. കേരള ഗവൺമെന്റിന്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ചത് കന്നിമരം തേക്കിനാണ്. ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി വനം. കേരള ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി വനം. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 14. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം 14. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങൾ? 29.101%. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 29.101% വനങ്ങളാണ്. മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തൂ.